യൂണിവേഴ്സിറ്റി അക്രമ സംഭവത്തിൽ ഗവർണർ ഇടപെടുന്നു. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. യൂണിവേഴ്സിറ്റി കോളേജ് സംഘർഷത്തിൽ ഗവർണർ പി സദാശിവം വൈസ് ചാൻസലറോട് റിപ്പോർട്ട് തേടി. പരീക്ഷാ നടത്തിപ്പിലെ പരാതികളെക്കുറിച്ചും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി കോളേജ് വധശ്രമ കേസിൽ ആകെ 16 പ്രതികളെന്ന് പോലീസ്. ഇനി പിടികൂടാനുള്ളത് 10 പ്രതികളെ. സംഘർഷത്തിൽ കോളേജിന് പുറത്തുള്ളവരും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവർക്കായി അന്വേഷണം തുടരുന്നതായി കൺട്രോൾമെന്റ് പോലീസ്. കൂടുതൽ പേരെ പ്രതി ചേർത്ത് കോടതിയിൽ റിപ്പോർട്ട് നൽകും. 7 പേരാണ് നേരത്തെ FIR ഉണ്ടായിരുന്നത്. കേസിൽ ഇതുവരെ അറസ്റ്റ് ചെയ്തത് 6 പേരെ. അതേസമയം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഗവർണറെ കാണും. യൂണിവേഴ്സിറ്റി സംഭവത്തിലാണ് കൂടിക്കാഴ്ച നടത്തുക. ഗവർണർ നേരിട്ട് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടും. അക്രമ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് KSU രംഗത്തെത്തി. ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുൻപിലാണ് KSU നിരാഹാര സമരം. വധശ്രമ കേസിൽ തുടർനടപടിക്ക് നിയമോപദേശം തേടാനൊരുങ്ങി പോലീസ്. നീക്കം. വധശ്രമ കേസിൽ റെയ്ഡ് നടന്നതിൽ സർവകലാശാല ഉത്തരക്കടലാസുകൾ കണ്ടെത്തിയതിന് പിന്നാലെ. കേസിന്റെ സാധ്യത പരിശോധിക്കുന്നത് സർവകലാശാലയും അന്വേഷണം നടത്തുന്ന പശ്ചാത്തലത്തിൽ. നിയമോപദേശം കൂടി ലഭിച്ച ശേഷമാകും പ്രതി ശിവരഞ്ജിത്തിനെതിരെ പോലീസ് കേസെടുക്കുക. വ്യാജരേഖ ചമച്ചതടക്കമുള്ള വകുപ്പുകൾ പ്രതിക്കെതിരെ ചുമത്താനാണ് പോലീസ് തീരുമാനം. അഖിലിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ മുഖ്യപ്രതികളായ ശിവരഞ്ജിത്തിനെയും നസീമിനെയും കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് ഇന്ന് അപേക്ഷ നൽകും. തിരുവനന്തപുരം ജുഡീഷ്യൽ 1 മജിസ്ട്രേറ്റ് കോടതി 4 അപേക്ഷ സമർപ്പിക്കുക. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുന്നത് ആക്രമണത്തിന് ഉപയോഗിച്ച ആയുധം കണ്ടെത്തുന്നതിന് വേണ്ടി. കുത്തേറ്റ് ചികിത്സയിൽ കഴിയുന്ന അഖിലിന്റെ മൊഴി ഇന്ന് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയേക്കും. ഡോക്ടർമാരുടെ അനുമതി തേടിയതിന് ശേഷമാകും മൊഴിയെടുപ്പ്. ശക്തമായ മഴയ്ക്ക് സാധ്യത. സംസ്ഥാനത്ത് ചില ജില്ലകളിൽ 19 വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത ഉള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. 18 മലപ്പുറത്തും 19 ഇടുക്കി ജില്ലയിലും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അതിശക്തമായ മഴയ്ക്ക് സാധ്യത പ്രവചിച്ചു. ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 19 വരെ അറബിക്കടൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. ചൊവ്വാഴ്ച എറണാകുളം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലും ബുധനാഴ്ച ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലും ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. വ്യാഴാഴ്ച കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലും 19, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം ഉണ്ട്. ഇന്ത്യക്കുള്ള വിലക്ക് നീക്കി പാകിസ്ഥാൻ. ഇന്ത്യൻ വിമാനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയ പാകിസ്ഥാൻ നടപടിക്ക് മാറ്റം. അടച്ചിട്ട വ്യോമപാത പാകിസ്ഥാൻ തുറന്നു നൽകിയതായി റിപ്പോർട്ട്. പാത അടച്ചിട്ടത് ഫെബ്രുവരിയിൽ നടന്ന ബലാക്കോട്ട് ആക്രമണത്തെ തുടർന്ന്. പാക് വ്യോമപാത തുറന്നതോടെ പൊതുമേഖലാ കമ്പനിയായ എയർ ഇന്ത്യക്ക് ലഭിച്ചത് വലിയ ആശ്വാസം. പാത അടച്ചതിനെ തുടർന്ന് വിവിധ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ വഴിമാറ്റേണ്ടി വന്നതിന് പിന്നാലെ എയർ ഇന്ത്യക്ക് നേരിടേണ്ടി വന്നത് 500 കോടിയുടെ സാമ്പത്തിക നഷ്ടം. ഇന്ന് പുലർച്ചെ 12:41 എല്ലാ വിമാന കമ്പനികൾക്കും പാക് വ്യോമപാതയിലൂടെ പറക്കാൻ അനുമതി നൽകിയത്. എല്ലാത്തരം സൈനികേതര വിമാനങ്ങൾക്കും പാതയിലൂടെ സഞ്ചരിക്കാൻ അനുമതിയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. February 26 നടന്ന ആക്രമണത്തെ തുടർന്ന് പാകിസ്ഥാൻ തങ്ങളുടെ 11 വ്യോമപാതകളിൽ തെക്കൻ മേഖലയിലെ 2 ഒഴികെ ബാക്കിയെല്ലാം അടച്ചിട്ടിരുന്നു. ഈ നടപടിക്കാണ് ഇപ്പോൾ മാറ്റമുണ്ടായിരിക്കുന്നത്. ഹർജി ഇന്ന് പരിഗണിക്കും. രാജി അംഗീകരിക്കാൻ സ്പീക്കർക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് കർണാടകത്തിലെ 15 വിമത MLA നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ഇന്ന് പ്രധാനമായും കോടതി പരിശോധിക്കുക കേസിൽ സ്പീക്കറുടെ അധികാരങ്ങളിൽ കോടതിക്ക് ഏത് അളവ് വരെ ഇടപെടാമെന്നത്. MLA രാജിക്കത്തുകളിൽ ഒരു ദിവസത്തിനകം തീരുമാനമെടുക്കാനുള്ള സുപ്രീംകോടതി നിർദ്ദേശം നേരത്തെ സ്പീക്കർ തള്ളിയിരുന്നു. ഭരണഘടനയുടെ 190 അനുച്ഛേദപ്രകാരം രാജിക്കത്തുകളിൽ വിശദമായ പരിശോധന നടത്തി തീരുമാനമെടുക്കാനുള്ള അധികാരമുണ്ട് എന്നായിരുന്നു സ്പീക്കറുടെ വാദം. നിശ്ചിത സമയത്തിനകം തീരുമാനമെടുക്കണമെന്നത് കോടതിക്ക് ഉത്തരവിടാനാകില്ലെന്നും സ്പീക്കർ വാദിച്ചിരുന്നു. ഇതോടെയാണ് ഈ കേസിലെ ഭരണഘടനാപരമായ വശങ്ങൾ വിശദമായി പരിശോധിക്കാൻ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് തീരുമാനിച്ചത്. ലേക്ക് പാലസിൽ ചർച്ച ഇന്ന്. മുൻമന്ത്രി തോമസ് ചാണ്ടിയുടെ ലേക്ക് പാലസ് റിസോർട്ടിന് നികുതി ഇളവ് നൽകിയ സർക്കാർ ഉത്തരവ് ചർച്ച ചെയ്യാൻ ആലപ്പുഴ നഗരസഭ ഇന്ന് കൗൺസിൽ യോഗം ചേരും. നഗരസഭയെ മറികടന്ന് സർക്കാർ തീരുമാനം നടപ്പാക്കിയ സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്യണമെന്ന ആവശ്യം യോഗത്തിൽ ഉയരും. അനധികൃത നിർമ്മാണങ്ങൾക്ക് നഗരസഭ നിശ്ചയിച്ച 1.17 കോടി 34 ലക്ഷമാക്കി കുറച്ച സർക്കാർ നടപടി അംഗീകരിക്കാനാകില്ല എന്ന നിലപാടിലാണ് UDF നേതൃത്വത്തിലുള്ള ഭരണസമിതി. ലേക്ക് പാലസിന് നികുതി ഇളവ് നൽകണമെന്ന നഗരകാര്യ റീജിയണൽ ഡയറക്ടറുടെ നിർദ്ദേശം ജൂൺ മാസം ചേർന്ന കൗൺസിൽ യോഗം തള്ളിയതിന് പിന്നാലെയാണ് സർക്കാർ പുതിയ ഉത്തരവ് ഇറക്കിയത്. കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. അടുത്ത വാർത്തകളുമായി 1 മണിക്കൂർ ശേഷം റോസ്മരിയ ചേരും. നമസ്കാരം.